അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ചായി ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഞങ്ങൾ നാട്ടിലെത്തി അൽഹംദുലില്ല. അപ്പോൾ നാട്ടിലെത്തിയതിന് ശേഷം കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ദുബായിൽ നിന്ന് പുറപ്പെട്ടത് തൊട്ട് വീട്ടിലെത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം നാട്ടിലെത്തിയിട്ട് 1 വീക്കിന് മുകളിലായി. 1 വീക്ക് മുന്നേ ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ദുബായിലെ എയർപോർട്ടിലും നാട്ടിലെ എയർപോർട്ടിലും എത്തിയിട്ടാകുമ്പോഴുള്ള ഈ കോവിഡ് ടൈമിലുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റ് 3:30 ആദ്യം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അപ്പം വന്ദേ ഭാരതിൻ്റെ ഫ്ലൈറ്റിലാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. അപ്പം തലേ ദിവസം രാത്രി ആയപ്പോഴത്തേക്കും അവർ ഇൻഫോം ചെയ്തു ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ട്. സോ രാത്രി 8:30 ഫ്ലൈറ്റ്, 3:30 ആകുമ്പോഴത്തേക്കും എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു 2:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കറക്റ്റ് ഒരു 3:00 ആകുമ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു റാപ്പിഡ് ടെസ്റ്റാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ എൻ്റർ ചെയ്തപാട് തന്നെ റാപ്പിഡ് ടെസ്റ്റിന് വേണ്ടി ഇങ്ങനെ ഓരോരോ കൗണ്ടർ ഇട്ടിട്ടുണ്ട്. അവിടെ പോയി ടെസ്റ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ടെസ്റ്റിന് റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ബാക്കിൽ ഇങ്ങനൊരു സ്റ്റിക്കർ അവർ ഒട്ടിച്ചു തരും, ഫിറ്റ് ഫോർ ട്രാവൽ സ്റ്റിക്കർ. അപ്പോൾ ഇതുണ്ടായാൽ മാത്രമാണ് നമുക്ക് ഇന്ത്യയിൽ ലാൻഡ് ചെയ്തതിന് ശേഷം ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ടെസ്റ്റ് റിസൾട്ട് കിട്ടിയപാട് തന്നെ തെൻവി റൂമിലേക്ക് തിരിച്ചിരുന്നു. കാരണം എയർപോർട്ടിൽ അധിക സമയം നമ്മുടെ കൂടെ വന്നവർക്ക് ഈ ഒരു കോവിഡ് ടൈം നിൽക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ എൻ്റെ കൂടെ തെൻവിൻ്റെ കടയിലെ പാർട്ട്ണർ ട്രാവൽ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തെൻവി പോയതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അവരാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത്. ടെസ്റ്റ് ചെയ്തതിന് ശേഷം ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുത്തിരുന്നു. ഒരു 3 അവേഴ്സോളം ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. കാരണം ചെന്നൈയിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ ചെക്ക് ഇൻ കൗണ്ടറിൽ തന്നെയാണ് നമ്മുടേതും വരുന്നത്. അപ്പോൾ അവരുടേത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നല്ല റഷ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ അകത്തേക്ക് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചിട്ട് കയറിയിരുന്നു. അപ്പോൾ മോനുള്ളതുകൊണ്ട് തന്നെ അവർ എനിക്കൊരു ചെയറൊക്കെ ഇട്ട് തന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ റഷിൽ നിന്നും എനിക്കൊരു സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പോൾ കുട്ടികളൊക്കെയായി ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ മോനെ ഞാൻ ഫുൾ ടൈം കംഗാരു ബാഗിലായിരുന്നു ഇട്ടിരുന്നത്. കാരണം അതാകുമ്പോൾ അവന് വേറെ എവിടെയും ടച്ച് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ നമ്മളായിട്ടൊരു ക്ലോസ് കോണ്ടാക്റ്റ് എപ്പോഴും ഉണ്ടാവും. അപ്പം കുട്ടികളൊക്കെയായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ കംഗാരു ബാഗ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി ഇരുന്നത് കൊണ്ട് തന്നെ ഞങ്ങളാണ് ഫസ്റ്റ് ചെക്ക് ഇൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് സെക്കൻഡ് റോയിൽ വിൻഡോ സീറ്റ് തന്നെ ലഭിച്ചു. അപ്പോൾ കുട്ടികളൊക്കെയായി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അത് സാധിച്ചില്ലെങ്കിൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അവർ ബോർഡിംഗ് പാസ് തരുമ്പോൾ ഫസ്റ്റ് റോയിൽ തന്നെ തരാൻ വേണ്ടി ഒന്ന് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അവർ ഏകദേശം ഫ്രണ്ടിലോട്ടുള്ള റോയിൽ തന്നെ നമുക്ക് സീറ്റ് നൽകുന്നതായിരിക്കും. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എയർപോർട്ടിൽ ഒരു ഫോം തന്നിരുന്നു, അത് ഫിൽ ചെയ്തിട്ട് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ വെയിറ്റിംഗ് റൂമിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ചെക്ക് ഇൻ ചെയ്തതുകൊണ്ട് വെയിറ്റിംഗ് റൂമിലൊന്നും ആരുണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു സേഫ് ആയിട്ടുള്ള ഒരു കോർണർ സ്പേസ് തന്നെ ചൂസ് ചെയ്ത് അവിടെ നമ്മൾ ഒരു 3-4 സീറ്റ് തന്നെ വൈപ്പ് ചെയ്ത് സ്പ്രേ ഒക്കെ അടിച്ച് ഡിസ്ഇൻഫെക്റ്റ് ചെയ്തിട്ടാണ് ഇരുന്നത്. അപ്പം സോഷ്യൽ ഡിസ്റ്റൻസിങ് അവിടെ പറയുന്നുണ്ട്. ഓരോരു ചെയർ വിട്ടിട്ടാണ് ചെയർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ആയതിന് ശേഷമാണ് ബാക്കിയുള്ള ആൾക്കാർ ഓരോരോ ആൾക്കാരായിട്ട് വന്നു തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം റെഡിയായി, കൈയൊക്കെ നല്ല വൃത്തിയാക്കി, മാസ്കൊക്കെ മാറ്റി, ഗ്ലൗസൊക്കെ മാറ്റി, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നത്. പിന്നെ ഓസിൻ്റെ കൈയും ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 8:30 ഞങ്ങളുടെ ഫ്ലൈറ്റ് ആദ്യം അനൗൺസ് ചെയ്തത്. അപ്പോൾ 8:00 ആകുമ്പോഴത്തേക്കും അവർ വന്ന് പറഞ്ഞു ഫ്ലൈറ്റ് വീണ്ടും ഡിലേ ആണ്, 11:00 ഫ്ലൈറ്റ് ഉള്ളൂ എന്ന്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അവർ മക്ഡൊണാൾഡ്സിൻ്റെ ബർഗറും ഡ്രിങ്ക്സും ഫ്രൈസും ഒക്കെ പ്രൊവൈഡ് ചെയ്തു. ഒരു 8:30 ആകുമ്പോൾ ഒരു ബോർഡിംഗ് പാസിന് ഒരു കിറ്റ് എന്ന രീതിയിൽ തന്നിരുന്നു. അപ്പോൾ 3 ബോർഡിംഗ് പാസ് ഞങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ 3 കിറ്റ് നൽകി.
ഒരു 11:30 ആയപ്പോഴത്തേക്കും ഫസ്റ്റ് 5 റോസിലുള്ള വിൻഡോ സീറ്റ് ആൾക്കാരെ അവർ വിളിച്ചു. അപ്പം ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് മുന്നേ പി പി കിറ്റൊക്കെ ധരിച്ച് മോൻക്ക് ഫേസ് ഷീൽഡൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കയറിയത്. അപ്പം ഫസ്റ്റ് ബസ് വന്നത് ഫുൾ ഫില്ലായിരുന്നു. അപ്പം ഈ സമയത്തായതുകൊണ്ട് തന്നെ ബസ് അങ്ങനെ ഫില്ലാക്കിയിട്ടല്ല കൊണ്ടുവന്നത്, സോഷ്യൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് കൊണ്ടുവന്നത്. അപ്പം ഞങ്ങൾ സെക്കൻഡ് ബസ്സിലാണ് കയറിയത്. അതും ഞങ്ങൾക്കൊരു ഫേവർ ആയിരുന്നു, കാരണം ആരും ഉണ്ടായിട്ടില്ല. കോർണർ സീറ്റ് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റി, ആൾക്കാരായിട്ടുള്ള കോണ്ടാക്റ്റൊക്കെ കുറക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പി പി കിറ്റൊക്കെ ധരിച്ചിട്ടാണ് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറിയത്. ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം സീറ്റിൽ ഇരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ കരീംക്ക എല്ലാം സാനിറ്റൈസ് ചെയ്ത് തന്നിരുന്നു. അപ്പോൾ കരീംക്ക ഉള്ളതുകൊണ്ടാണ് എനിക്ക് മോനെയും കൊണ്ട് ഇത്ര സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റിയത്. കരീംക്ക ഓരോരോ സ്ഥലത്ത് ഞാൻ ഇരിക്കുമ്പോഴും എല്ലായിടത്തും വൈപ്പ് ചെയ്ത് സാനിറ്റൈസ് ചെയ്ത് തന്നിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഗ്ലൗസ് മാറ്റാനൊക്കെ കരീംക്കയാണ് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നത്. കുട്ടികളായിട്ട് പോകുന്ന സമയത്ത് സാനിറ്റൈസ് ചെയ്യേണ്ട പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ വിൻഡോ അതിൻ്റെ സൈഡും മൊത്തമായിട്ട്. പിന്നെ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള ട്രേ, ആ ഫുഡ് ട്രേയും കൂടി, അതിൻ്റെ അകവും പുറവും, അതിൻ്റെ ഹാൻഡിൽസും എല്ലാം. പിന്നെ നമ്മൾ കൈവെക്കുന്ന ഹാൻഡിൽ, രണ്ട് ഹാൻഡിലും, പിന്നെ സീറ്റ് ബെൽറ്റും, പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഒരു പൗച്ച് ഉണ്ടാവും, അതും പറ്റുമെങ്കിൽ സ്പ്രേ ചെയ്ത് സാനിറ്റൈസ് ചെയ്ത് വെക്കുക. കാരണം കുട്ടികളായതുകൊണ്ട് എവിടെയാണ് തൊടുകയെന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഫ്രണ്ട് പൗച്ചിൽ സാനിറ്റൈസറും സ്പ്രേയും ഒക്കെ വെച്ചിരുന്നു. പിന്നെ ഗ്ലൗസും മാസ്കും ഒക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ് വെച്ചത്, ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കുട്ടികളായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് ഒരു നല്ലൊരു ടിപ്പാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തലേ ദിവസം കുട്ടികളെ നന്നായി ഉറക്കരുത്. അങ്ങനെയാണെങ്കിൽ അവർ പിറ്റേ നമ്മൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ദ ഹോൾ ജേണി അവർ നല്ല ഉറക്കമായിരിക്കും. അപ്പോൾ നമുക്ക് അവരെ സേഫ് ആക്കിയിട്ട് വെക്കാനും സാധിക്കും. ഫ്ലൈറ്റിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ സീറ്റിൽ നമുക്ക് കഴിക്കാനുള്ള ഫുഡും വെള്ളവും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു സജഷൻ, ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിക്കേണ്ട എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കഴിച്ചിട്ടാണല്ലോ കയറിയത്, അപ്പോൾ ആദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ എയറോസ്റ്റസൊന്നും യാതൊരു കോണ്ടാക്റ്റും നമ്മളായിട്ട് ഉണ്ടാവില്ല, അവർ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുക. പിന്നെ വേറൊരു കാര്യം, വെള്ളം എക്സ്ട്രാ വേണമെങ്കിൽ നമ്മുടെ ഏറ്റവും ബാക്കത്തെ സീറ്റിൽ അവർ എക്സ്ട്രാ വെള്ളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് അനൗൺസ് ചെയ്തിരുന്നു. കണ്ണൂരിൽ ലാൻഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് കൗണ്ടറിൽ നമ്മളോട് നമ്മുടെ സെൽഫ് ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അതവരെ അവിടുന്ന് അറ്റസ്റ്റ് ചെയ്ത് നമ്മൾ ഇപ്പോൾ വീട്ടിലേക്ക് വന്നതിന് ശേഷം പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ അവരവിടുന്ന് പറഞ്ഞു തരും. 14 days റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നുള്ള കാര്യം അവർ പറഞ്ഞു തന്നിരുന്നു. അതിനുശേഷം നമ്മൾ പി പി കിറ്റ് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തിട്ട് അവിടെ തന്നെ ഡിസ്പോസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ റാപ്പിഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് അവിടെ നിന്ന് അവർ വെരിഫൈ ചെയ്യും. അപ്പം ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് 1 year ബിലോ ഉള്ള കുട്ടികളിത് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ നാട്ടിലെത്തിയതിന് ശേഷം അവർ പറഞ്ഞു കുഞ്ഞിൻ്റെ റാപ്പിഡ് ടെസ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെ നാട്ടിൽ നിന്നാണ് നമ്മൾ റാപ്പിഡ് ടെസ്റ്റ് കുഞ്ഞിൻ്റെത് ചെയ്തത്. അപ്പോൾ അതും നെഗറ്റീവായിരുന്നു, അൽഹംദുലില്ലാഹ്. അപ്പോൾ അതും ഒരു 5 minutes തന്നെ എടുത്തുള്ളൂ, പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഫോമാണ് അതിന് വേണ്ടിയിട്ട് ഫില്ല് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളെ എമിഗ്രേഷന് വളരെ പെട്ടെന്ന് തന്നെ അവർ എമിഗ്രേഷനും ക്ലിയർ ചെയ്ത് തന്നു. ഹാൻഡ് ലഗേജൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ വന്നിട്ട് നമ്മളിങ്ങനെ ഒരു കൗണ്ടറിലാണ് പിന്നെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇതിനൊക്കെ ആൾക്കാർ എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ അവരവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൗണ്ടറിൽ നിന്ന് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ഫോമാണ് ഫില്ല് ചെയ്യുക. അപ്പം നമുക്കിത് ദുബായിൽ നിന്ന് തന്നെ ചെയ്തിട്ട് വരാം. ഞങ്ങളിത് ദുബായിൽ നിന്ന് തന്നെ ചെയ്തിട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ കയറിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്താൽ നമുക്കൊരു നമ്പർ കിട്ടും. അത് നമ്മുടെ സെൽഫ് ഡിക്ലറേഷൻ ഫോമിൻ്റെ ഏറ്റവും മുകളിലായിട്ട് എഴുതി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഇവരത് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നമ്മളെല്ലാ ഡീറ്റെയിൽസും ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ക്യൂ നിന്ന് ഇത് ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബോർഡിംഗ് പാസിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ബ്ലൂ റിബൺ കിട്ടിയിരുന്നു. അപ്പോൾ ഹോം ക്വാറൻറ്റൈൻ ആണെങ്കിൽ ബ്ലൂ റിബൺ എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഹോം ക്വാറൻറ്റൈൻ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ബ്ലൂ റിബൺ കിട്ടിയത്. ബാക്കിയുള്ള കളേഴ്സ് എന്താണ് മീൻ ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല.
അപ്പോൾ അതിനുശേഷം നമുക്ക് ഡയറക്റ്റ് തന്നെ ലഗേജ് കളക്ട് ചെയ്യാം. ലഗേജൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വന്നിരുന്നു. സാധാരണ എടുക്കുന്ന ടൈം പോലും ലഗേജിലൊന്നും എടുത്തിട്ടില്ല. നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ ലഗേജൊക്കെ വന്നിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ലഗേജൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഒരു എയർപോർട്ടിൽ വരുന്നവർ ആരും തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ സാധിക്കും. പിന്നെ മോൻ എപ്പോഴും കങ്കാരു ബാഗിൽ തന്നെയായിരുന്നു ഉണ്ടായത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഹോം ക്വാറൻറ്റൈൻ ആണോ അതൊക്കെ അവരവിടുന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് എനിക്ക് ഏറ്റവും സന്തോഷമായ ഒരു കാര്യമാണ് നമ്മൾ കേരളത്തിലെത്തുമ്പം നമ്മളെ വെൽക്കം ചെയ്യുന്ന രീതി, അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ രാവിലെ 7 മണിക്കാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തിറങ്ങുന്ന എല്ലാവർക്കും അവർ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ വോളണ്ടിയേഴ്സാണ് അത് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ അവർക്കൊക്കെ വലിയൊരു താങ്ക്സ്, കാരണം നിങ്ങളൊക്കെ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. വിശന്ന് വരുന്ന ആൾക്കാരാണ്, ചിലവർക്കൊക്കെ കാസർഗോഡ് കോഴിക്കോടൊക്കെ എത്തേണ്ട ആൾക്കാരാണ്. പുറത്ത് എവിടെയും വണ്ടി പാർക്ക് ചെയ്തിട്ട് അവർക്ക് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു നല്ലൊരു കാര്യം ഇവർ ചെയ്യുന്നത്. എയർപോർട്ടിന് പുറത്ത് KSRTC ബസ്സുകൾ കാണാം. കോഴിക്കോടും കാസർഗോഡൊക്കെ പോകേണ്ടവർക്ക് ഗവൺമെൻറ് ക്വാറൻറ്റൈനിലൊക്കെ പോകേണ്ടവർക്ക് ഉള്ളതാണ് ഈ KSRTC ബസ്സുകൾ. എന്നെ ഡ്രോപ്പ് ചെയ്തത് കരീംക്കയാണ്. അപ്പോൾ കരീംക്കാനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കരീംക്കാൻ്റെ ബ്രദറാണ് വന്നത്. അപ്പോൾ ബ്രദറിൻ്റെ തന്നെ ടാക്സിയാണ്. ഫുൾ സേഫ്റ്റി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ടാക്സിയാണ്. നമ്മൾ സംസാരിക്കുന്നത് പോലും അപ്പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിട്ടില്ല. അത്രയും സേഫായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമ്മൾ എനിക്ക് റൂട്ട് പറഞ്ഞു കൊടുക്കാൻ തന്നെ ഞങ്ങൾ ഫോൺ ചെയ്തിട്ടാണ് റൂട്ടൊക്കെ പറഞ്ഞു കൊടുത്തത്. ഞങ്ങൾ കേരളത്തിൽ വരുന്ന സമയത്ത് ഇതേപോലെ ഡിവൈഡഡ് ടാക്സികൾ വിളിക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കണം. കാരണം ഇതാണ് ഏറ്റവും സേഫ്. നമുക്കും അവർക്കും എല്ലാവർക്കും ഇത് തന്നെയാണ് സേഫ്. അല്ലെങ്കിൽ നമ്മൾ ആംബുലൻസാണ് വിളിക്കേണ്ടി വരിക. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. എയർപോർട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് ട്രാവലേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക്. വണ്ടിയിൽ AC ഒന്നും ഇടില്ല. വിൻഡോ താത്തിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യേണ്ടത്. അങ്ങനെ വീടെത്തി. അപ്പോൾ വീട് കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ ഡോറും ഗേറ്റും ഡോറൊക്കെ തുറന്ന് ആദ്യം റെഡിയായി നിന്നിരുന്നു. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു എത്താറായ കാര്യം. അപ്പോൾ കരീംക്ക തന്നെയാണ് ലഗേജൊക്കെ എടുത്ത് മുകളിലേക്ക് വെച്ച് തന്നത്. അപ്പോൾ കരീംക്കാക്കും എനിക്ക് മുകളിലേക്ക് കയറുമ്പോൾ ഇടാനുള്ള ചെരുപ്പുകൾ ഇവിടെ ഉമ്മ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കരീംക്ക ഇട്ടിട്ട് മേലയിലേക്ക് ലഗേജ് വെച്ചു. പിന്നെ ഒരെണ്ണം ഞാനിട്ടിട്ട് മുകളിലേക്ക് പോയി. അപ്പോൾ നമ്മൾ എവിടെയും കോണ്ടാക്റ്റ് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി. മുകളിലേക്ക് പോകുന്ന സമയത്ത് ആരും തന്നെ അടുത്തൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ എവിടെയും ടച്ച് ചെയ്യാതെ നേരെ മുകളിലേക്ക് കയറി എൻ്റെ റൂമിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ സിസ്റ്ററും ബ്രദറും കൂടി നല്ലൊരു സർപ്രൈസ് ഒരുക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പം നല്ല സന്തോഷമായി. കാരണം ഇത്രയും ടെൻഷൻ അടിച്ച് വരുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. അപ്പോൾ ക്യാൻഡിൽസൊക്കെ കത്തിച്ച് വെച്ചു. ഇത് ബാറ്ററി ഇട്ട് കത്തുന്ന ക്യാൻഡിൽസാണ്, ഒറിജിനൽ ക്യാൻഡിൽസ് അല്ല. അപ്പോൾ അതൊക്കെ അവിടെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വെൽക്കം ബോർഡും കൂടി ഇവിടെ അവൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ശരിക്കും നോക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്രഷ് ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ ഉമ്മ എനിക്കും മോനിക്കും കുളിക്കാനുള്ള എല്ലാ സാധനങ്ങളും, പിന്നെ എനിക്ക് ബ്രഷ്, മോനിക്കൊരു ടോയ്, തോർത്ത്, ഡ്രസ്സ് എല്ലാം ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അനിയത്തി ചെയ്ത വർക്ക്. നേരത്തെ ശരിക്കും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ചെയ്തത് ഐസ്ക്രീം സ്റ്റിക്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്സിൽ ഫാബ്രിക് പെയിൻറ് കൊണ്ട് പെയിൻറ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോനുള്ളത് കൊണ്ട് തന്നെ ഞാൻ അടുത്തടുത്തുള്ള 2 റൂമാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഒരു റൂം ലോക്ക് ചെയ്തിട്ടു, ബാക്കി 2 ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഡൈനിങ് റൂം. കാരണം എനിക്ക് മോനെയും കൊണ്ട് ഒരു റൂമിൽ നിന്ന് ഫുഡ് കൊടുക്കാനും കിടക്കാനും പറ്റില്ല. അവൻ ആകെ നാശമാക്കും ഫുഡ് കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ ഇതൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഉമ്മ റെഡിയാക്കി വെച്ച കാര്യങ്ങളാണ്. ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിച്ചു തരാം ഇൻഷാല്ലാ. അപ്പം വന്നപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പത്തലും നല്ല നെയ്യൊക്കെ പുരട്ടി പത്തലും ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ്, സ്നാക്സ്,
പിന്നെ ഇൻഡക്ഷൻ കുക്ക്ടോപ്പും എനിക്കിവിടെ റെഡിയാക്കി വെച്ചിരുന്നു ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉച്ചയാകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ MSF വോളണ്ടിയേഴ്സ് ഈ ക്വാറന്റൈനിൽ താമസിക്കുന്ന എല്ലാവർക്കും ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വകയുള്ള ബിരിയാണിയാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. അപ്പോൾ ഓവറോൾ എനിക്ക് നാട്ടിൽ വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പലരും എന്തൊക്കെയോ പറയുന്ന കേട്ടിരുന്നു. പക്ഷെ എൻ്റെ നാട്ടിലുള്ളവരും എനിക്ക് തോന്നിയതും എല്ലാവരും നല്ല സ്നേഹത്തോടാണ് എന്നോട് ഇതുവരെ പെരുമാറിയിട്ടുള്ളൂ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഉമ്മ നല്ല ചക്ക എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിച്ചു. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി മെൻഷൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പം ഇങ്ങനെ PPE കിറ്റ് ധരിച്ചിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇത് ധരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു 3-4 മണിക്കൂർ നിൽക്കുക എന്നുള്ളത് തന്നെ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഹെൽത്ത് കെയർ വർക്കേഴ്സും മറ്റുള്ള പോലീസ് എയർപോർട്ടിലുള്ള സ്റ്റാഫ്സ് അവരൊക്കെ ഒരുപാട് സഹിച്ചിട്ടാണ് ഇതൊക്കെ ധരിച്ചിട്ട് നമ്മളെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചും അതുപോലെ തന്നെ നിൽക്കണം. ക്വാറൻറ്റൈനിൽ ഉള്ള ആൾക്കാർ ക്വാറൻറ്റൈൻ റൂൾസൊക്കെ ഫോളോ ചെയ്തിട്ട് ഗവൺമെൻറ്റിനെ ഒബേ ചെയ്തിട്ട് തന്നെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെയും നമ്മുടെ ഫാമിലീൻ്റെയും നല്ലതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും പോലീസ് ആശാ വർക്കേഴ്സ് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.